അതിപ്രാചീന കാലം മുതൽ നാം ആരാധിച്ചു വരുന്ന ദേവിയാണ് ഭദ്രകാളി. ധാരികാപഥത്തിനായി ശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷന്റെ യാഗാഗ്നിയിൽ സതീദേവി ദേവത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായ പരമശിവൻ ദക്ഷനോട് പ്രതികാരം ചെയ്യാൻ തന്റെ ജിട നിലത്തടിച്ച് സൃഷ്ടിച്ചതാണെന്നുമുള്ള രണ്ടു കഥകളാണ് ഉള്ളത്. മാർക്കണ്ഡേയ പുരാണത്തിലെ ബദോൽപത്തി പ്രകരണത്തിൽ ശിവപുത്രിയായ ഭദ്രകാളിയുടെ അവതാരവും മഹാത്മ്യവും വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ധാരികാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ ഇവർക്കാർക്കും ധാരികനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരമശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു. അതിൽ നിന്ന് അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടുകൂടിയ ഭദ്രകാളി പിറവിയെടുത്തു. ഈ ഭദ്രകാളി ധാരികനെ വധിക്കുകയും ചെയ്തു. കാളിയെ കോപമൂർത്തിയായിട്ടാണ് നാം കരുതിപ്പോരുന്നത്. സമരേഷു ദുർഗ, കോപേഷു കാളി തുടങ്ങിയ വിശ്വാസങ്ങൾ ഇതിന് കാരണമായേക്കാം. എന്നാൽ തടസ്സങ്ങളെ മാറ്റി മംഗളവും സൗഖ്യവും അരുളുന്ന മംഗളരൂപിയാണ് ഭദ്രകാളി. ജ്വാലകരാള മത്യുഗ്രമശേഷ സുരസുന്ദനം തൃശൂലം പാദുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. ഈ ശ്ലോകത്തിൽ ദുർഗയുടെ ഭയാനക ഭാവത്തെ ഭദ്രകാളിയായി സങ്കല്പിച്ചിരിക്കുന്നു. കാളിക്ക് 10 രൂപങ്ങളുണ്ട്. ദശവിദ്യ എന്നാണ് ഇതറിയപ്പെടുന്നത്. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ദുമാവതി, ബഗ്ലാമുഖി, മാതംഗി, കമല എന്നിവയാണ് 10 രൂപങ്ങൾ. വാൾ, പരിജ, കപാലം, ധാരികാ ശിരസ്, വെൺമഴു, ഡമരു, ശൂലം, തലയോട്, മണി, സർപ്പം, ശംഖ്, അമ്പ്, കുന്തം, ചക്രം തുടങ്ങിയവയാണ് ഭദ്രകാളിയുടെ കൈകളിൽ കാണുന്നത്. 4, 8, 16 എന്നിങ്ങനെ 64 കൈകളുള്ള കാളി സങ്കല്പങ്ങൾ വരെ ഉണ്ട്. ഭദ്രകാളി, കരിങ്കാളി, സമുഖികാളി, മഹാകാളി, രാത്രികാളി, ബാലഭദ്ര എന്നിങ്ങനെ നിരവധി രൂപഭാവ സങ്കല്പങ്ങളും കാളിക്കുണ്ട്. ഭദ്രകാളി പ്രീതിക്കായി പുരാതന കാലം മുതൽക്കേ പാട്ട്, ഉത്സവം, വേല, താലപ്പൊലി, കളിയാട്ടം എന്നിവ നടത്തുന്നു. പാട്ടുത്സവമാണ് ഭദ്രകാളിക്ക് മുഖ്യം. കുത്തിയോട്ടപ്പാട്ടുകളും പാനതോറ്റങ്ങളും ഉൾപ്പെടുന്ന ദേവീസ്തുതികൾ ഭഗവതി പാട്ടുകൾ എന്നറിയപ്പെടുന്നു. ദേവിയുടെ പ്രിയ നൈവേദ്യങ്ങൾ അതിമധുരമുള്ള കടും പായസവും തിരളിയുമാണ്. ദേവിയുടെ പ്രധാന വഴിപാടുകൾ അരത്തം പൂജിച്ച് കുരുതി, നിണക്കുരുതി, രക്തപുഷ്പാഞ്ജലി, ചാന്താട്ടം. കുരുതിക്ക് വറപ്പൊടിയും പൊതിച്ച കരിക്കും വെറ്റിലപ്പാക്കും നിർബന്ധമാണ്. ചെത്തിയും ചന്താമരപ്പൂവും ഉൾപ്പെടുന്ന ചുവന്ന ഉത്തമ പുഷ്പങ്ങൾ ദേവി പൂജയ്ക്ക് ഉത്തമമാണ്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രകാളി വിഗ്രഹ പ്രതിഷ്ഠയുള്ളത്.